ഡ്യൂക്ക് 200 ചെയിൻസ് പോക്കറ്റ് ആണ് കേട്ടോ. നമ്മുടെ ഈ 220 ഇടാനായിട്ട് പോകുന്ന ഒരു വീഡിയോ എടുത്തു വരൂ, സൂമൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ കത്തി കിട്ടലായിട്ട് എടുത്ത ചേട്ടാ. ഗായ്സ് പുതിയ ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 220 പറ്റുള്ള വീഡിയോ തന്നെ കേട്ടോ. അപ്പോൾ 220 കഴിഞ്ഞ വീഡിയോയിൽ തീർക്കാൻ പറ്റാത്ത കുറച്ച് വർക്കൊക്കെ ഇപ്പം ഇന്ന് തീർത്തായിരുന്നു. അത് മാത്രമല്ല കഴിഞ്ഞ വീഡിയോയിൽ ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇത് കാണിച്ച് തന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബാക്കി വർക്കൊക്കെ ഒന്ന് തീർക്കുന്നതാണ്. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ 220 ഇപ്പോൾ മൈൻഡ് ചെയ്തില്ല, ഫുൾ 390 വീഡിയോസൊക്കെയാണ് എഴുതിയെന്ന്. അപ്പോൾ അതാ നോക്കിയാൽ എത്ര കുറവൊക്കെയാണ് വണ്ടി പണിയെന്ന് നോക്കിയാൽ ഒരുപാട് പൈസ ചിലവാക്കിയിട്ടാണ് കേട്ടോ വണ്ടി. ഇപ്പോൾ ഈ ലുക്കാക്കി വെച്ചാൽ ഇതാ കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും. എനിക്ക് ആദ്യം ഈ ലുക്കിലോട്ട് മാറി പ്ലേഡ് ഹെഡ്ലൈറ്റൊക്കെ നമ്മൾ 220 കിറ്റൊക്കെ മാറിയപ്പോൾ എനിക്ക് ആദ്യം അങ്ങോട്ട് അവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ വണ്ടി റൈഡ് ചെയ്യുമ്പോൾ ആദ്യം ഫീൽ ഉണ്ടല്ലോ. നിങ്ങൾ 220 കൊണ്ടൊക്കെ അങ്ങോട്ട് കുറച്ച് ഓഫ് റോഡൊക്കെ പോകുമ്പോൾ അറിയാം ഈ ഒരു വണ്ടിയും കൊണ്ട് കയറുന്ന ആ ഒരു ഫീൽ കേട്ടാ. വണ്ടി മാരകമാണ്, എനിക്കിപ്പോൾ ഈ ലുക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടമായി. ഈ ലുക്കിലിട്ടൊക്കെ എനിക്ക് മെയിനായിട്ട് അപ്പം ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. വണ്ടി ഇപ്പോൾ റൈഡ് ചെയ്യാൻ വേറെ ലെവലാണ്. ആ കിറ്റിൻ്റെ വൈബ്രേഷനൊന്നും ഇല്ല, കുറച്ചും കൂടെയൊക്കെ ഫ്രണ്ടൊക്കെ കാണാത്ത ഒരു വേറെ ഫീലാണ് കേട്ടോ. വണ്ടി ഹാൻഡിലൊക്കെ നല്ല രീതിക്ക് ഹൈറ്റാക്കിയതുകൊണ്ടൊക്കെ തന്നെ വേറെ ലെവലാണ് വണ്ടി ഓടിക്കാനായിട്ട്. ഒരു പക്ക ഒരു ഓഫ് റോഡ് ബൈക്കണൊക്കെ ആക്കി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വേറെ വെറൈറ്റി ആയിട്ട് ഈ ഒരു ഇഗ്നിഷൻ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് ഒരു വേറെ ലെവലാണ്. ഹാർലി ഡേവിഡ്സണൊക്കെ ഓണാക്കി നമുക്ക് സൈഡിലൊക്കെ ഇങ്ങനെ ചരിഞ്ഞ് നടന്നൊക്കെ ഓണാക്കി വണ്ടി പോകാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ വണ്ടിയിൽ ചെയ്ത ബാക്കി വർക്കൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്നപ്പം കണ്ടിട്ട് വാ. നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോകാനും പറ്റിയ ഇൻട്രസ്റ്റിംഗ് ട്രസ്റ്റബിൾ ആയിട്ട് ഒരു ഗെയിമിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഗെയിമിൻ്റെ പേര് Lotus 365 എന്നാണ്. അപ്പോൾ ഈ ഒരു ഗെയിം പണ്ടൊട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഈ ഒരു ഗെയിമിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ടുള്ള നവാസിൻ സിദ്ദിഖ്, ഉർവശി റൗത്തേല, കാജൽ അഗർവാൾ ഇവരൊക്കെയാണ് ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡറായി വരുന്നത്. പിന്നെ മാത്രമല്ല ക്രിക്കറ്റ്, ഫുട്ബോൾ, ടെന്നീസ് ഇതിൻ്റെയൊക്കെ അപ്ഡേഷൻ ഇത് നിങ്ങൾക്ക് ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല 1000+ ലൈവ് ഗെയിംസ് കളിക്കാൻ അതുവഴി നമുക്ക് റിവാർഡ്സ് നേടുവാനും ഇതുവരെ സാധിക്കും. ഇങ്ങനെ നേടുന്ന റിവാർഡ്സ് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് വിഡ്രോൾ ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓഫർ നിങ്ങളെ തേടി ഇരിപ്പുണ്ട്. കൂടാതെ തന്നെ 24x1 കസ്റ്റമർ സർവീസും ഇതിൻ്റെ അതുണ്ട്. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ഫുൾ സപ്പോർട്ടായിട്ട് ഇവർ നിങ്ങളോടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ പേ ചെയ്യുകയാണെങ്കിൽ ബോണസ് ഓഫർ ലഭിക്കാൻ ചാൻസ് ഉണ്ട്. സാംസങ് ഗാലക്സി S22 അൾട്രാ, iPhone 30, റോയൽ എൻഫീൽഡ് ബുള്ളറ്റ്, ഇങ്ങനെ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഗിവ് ആയിട്ട് കാത്തിരിപ്പോൾ. അപ്പോൾ നിങ്ങൾ ആർക്കുകൊണ്ട് വെയിറ്റ് ചെയ്യേണ്ട, ഇപ്പോൾ തന്നെ കയറി കളിച്ചു തുടങ്ങിയോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി കയറി ഇപ്പോൾ തന്നെ ഗെയിം കളിച്ചു തുടങ്ങിയോ. ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ സിംഗാംപൂഷ് ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് പോകാനുണ്ട്. അതാ സിംഗാംപൂഷ് അതാ പുതിയ എടുത്ത് ഇട്ടിട്ടുണ്ട്. രണ്ട് സൈഡ് മാറാനായിട്ട് അതിൻ്റെ ഔട്ടറും ഇന്നറും എല്ലാം മാറാനാണ്. അപ്പം അതും കൂടെ കഴിഞ്ഞ നമ്മുടെ വണ്ടിയുടെ വർക്ക് എല്ലാം കഴിയും കേട്ടോ. വണ്ടിയുടെ ബാക്കി എഞ്ചിൻ ഓയിൽ എയർ ഫിൽട്ടറൊക്കെ കഴിഞ്ഞ വീഡിയോ ഞാൻ കാണിച്ചിരുന്നു. അതാ ഇവിടെ വേറെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ 220 ബേക്ക് അലോയാണ് കേട്ടോ. അതിൻ്റെ അത് പ്രോ ഡിസ്ക് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ അല്ല, വേറെ കസ്റ്റമറാണ് കേട്ടോ. അത് നമ്മുടെ MG MD വേണ്ടി നമ്മുടെ പ്രോ ഡിസ്ക് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പ്രോ ഡിസ്ക് ബ്രാൻഡിൻ്റെ അല്ല, ഇതല്ലാതെ ചെയ്ത് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സെയിം മോഡൽ നമ്മളിപ്പോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കൊണ്ട് വെട്ടിയെടുത്ത് വെച്ചേക്കാണ്. അപ്പോൾ അത് നമ്മൾ അതിന് അത് കട്ടിങ്ങൊക്കെ കറക്റ്റ് ഷാർപ്പാക്കിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഉടനെ തന്നെ ഈ ഒരു മോഡലിൽ നമ്മൾ പ്രോ ഡിസ്ക് ഉണ്ടാക്കുന്നതായിരിക്കും. ഗായ്സ് അപ്പോൾ അടുത്തത് ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും സിംഗാമ്പും അലോ ബിയൊക്കെ വീലും കാര്യങ്ങളും എല്ലാം ഇളക്കി. അപ്പം നമ്മുടെ ചെയിൻസ് പോക്കറ്റ് ഉണ്ട്, എന്നാലും ഏകദേശം ഒക്കെ ഒന്ന് പോയിരിക്കുകയാണ് കേട്ടോ ചെയിൻസ് പോക്കറ്റ്. അപ്പോൾ അതാ പുതിയ റോളോൻ്റെ ഫുൾ കിറ്റാണ് എടുത്തേക്കുന്നത്. അത് എടുത്തേക്കുന്നത് ഏത് നോക്കി, ഡ്യൂക്ക് 200 ചെയിൻസ് പോക്കറ്റാണ് കേട്ടോ. 4 റോൾ വരുന്ന ഡ്യൂക്ക് 200 ഗോൾഡൻ ചെയിൻസ് പോക്കറ്റാണ്. അപ്പോൾ നമ്മൾ ഡ്യൂക്ക് നമ്മുടെ ഈ 220 ഇടാനായിട്ട് പോകുന്ന ഇത് ഡയറക്റ്റ് സെറ്റാണ്. ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ കുഞ്ഞ് സ്പോക്കറ്റും അതുപോലെ തന്നെ ബേക്ക് ഡ്രൈവും എല്ലാം സെയിമാണ്, ഡയറക്റ്റ് സെറ്റാണ്. പക്ഷേ നമ്മൾ ചെയിൻ്റെ ലെങ്ത് നമുക്ക് കറക്റ്റ് എത്തത്തില്ല. ഡ്യൂക്ക് 200 ചെയിൻസ് പോക്കറ്റാണ് അപ്പോൾ നമ്മൾ 220 ഇടാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെയിൻസ് പോക്കറ്റ് മാറ്റാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഫ്രണ്ട് വീലിനവിടെ കിടക്കുന്ന അഴുക്ക് നോക്കി, ഫുള്ള് മണ്ണൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കാനുള്ള പരിപാടിയാണ് അടുത്ത്. അപ്പോൾ നമ്മുടെ റോളോൻ്റെ പുതിയ സ്പോക്കറ്റ് അപ്പോൾ അതാ പൊട്ടിക്കുകയാണ്. അത് നോക്കിയേ, 916 ഗോൾഡാണ് കേട്ടോ. തിളങ്ങൾ നോക്കിയേ എൻ്റെ ഓരെ. അപ്പോൾ ഈ 220 ആദ്യമായിട്ടാണ് അപ്പോൾ ഗോൾഡൻ സ്പോക്കറ്റ് ഇടുന്നത് കേട്ടോ. നമ്മൾ രണ്ടായിടത്ത് 220 ഗോൾഡൻ ആണ് ഇട്ടത്. അപ്പോൾ ഇതിലാദ്യമായിട്ടാണ് ഗോൾഡൻ ഇടുന്നത്. അതും ഡ്യൂക്കിൻ്റെ ഫുൾ സെറ്റ് ഗോൾഡാണ് അപ്പോൾ ഇടാനായിട്ട് പോകണം. വണ്ടിക്ക് തീം പൊക്കിയായിരിക്കും അസെൻഡ് സ്പോക്കറ്റ്. ഇത് ഡയറക്റ്റ് സൂട്ടാണ്, 220 ഡ്യൂക്കിൻ്റെയൊക്കെ സെയിമാണ് കേട്ടോ. വേറെ വ്യത്യാസമൊന്നുമില്ല, ഡയറക്റ്റ് സൂട്ടാണ്. അപ്പോൾ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ചെയിൻ ലോക്കൊന്നും വരത്തില്ല. അതാണ്ടല്ലേ, ചെയിൻ ലോക്ക് ഇല്ലാത്ത ടൈപ്പാണ് കേട്ടോ ഡ്യൂക്കിൻ്റെ ചെയിൻസ് പോക്കറ്റ്. നമുക്ക് 220 ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ എന്തായാലും ചെയിൻ കട്ട് ചെയ്താലേ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ ഡയറക്റ്റ് ഈ ഒരു ചെയിൻ നമ്മുടെ ഈ 220 സ്ട്രക്ചറിൽ എത്തത്തില്ല. അപ്പം നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് വണ്ടി ഇൻസ്റ്റാൾ ചെയ്യാം.
നമ്മളെ ഡ്യൂക്കിന്റെ സ്പോക്കറ്റ് ഇടാനെടുത്ത് നമ്മൾ ചെയ്യേണ്ട ദിവസം എന്ന് വെച്ചാൽ ഡ്യൂക്കിന്റെ സ്പോക്കറ്റിന്റെ മൂന്ന് കണ്ണി നമ്മൾ കട്ട് ചെയ്ത് മുറിച്ചിട്ട് വേണം നമുക്ക് ഇടാൻ കിട്ടുക. നമ്മൾക്ക് മുമ്പ് ഞാൻ 220 ബേക്ക് ഡ്രൈവ് ഇട്ടപ്പോൾ നമ്മളെ 220 സ്പോക്കറ്റ് ഒരു കണ്ണി എക്സ്ട്രാ ഇട്ടിട്ട് വേണം നമുക്ക് ഡ്യൂക്കിന്റെ ബേക്ക് ഡ്രൈവ് മാത്രം ഇടാൻ. പക്ഷേ ഡ്യൂക്കിന്റെ ഫുൾ സെറ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റോക്ക് ഡ്യൂക്കിന്റെ സ്റ്റോക്ക് ചെയിൻ സ്പോക്കറ്റിൽ നിന്ന് മൂന്ന് കണ്ണി നമുക്ക് വെട്ടി കുറയ്ക്കണം. കുറച്ചിട്ട് വേണം നമുക്ക് 220 ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഓവറായിട്ട് ചെയിൻ വലിഞ്ഞു കിടക്കും, അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ മൂന്ന് കണ്ണി കറക്റ്റ് നോക്കി മൂന്ന് കണ്ണി മുറിച്ചിട്ട് വേണം അപ്പോൾ നമുക്ക് 220 സെറ്റ് ചെയ്യാനായിട്ടുള്ളത്. നമ്മൾ കണ്ണി ഫുള്ള് ഇതാ മുറിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോകേണ്ടത്. ആ മുറിച്ച കണ്ണിയിലാണ് അവിടെ കിടക്കുന്നത് കേട്ടോ. പല പീസായിട്ട് മുറിച്ചിട്ടേക്കാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വണ്ടിയിൽ സാധാരണ നോർമലി ചെയിൻ സ്പോക്കറ്റ് മാറുന്ന നമുക്ക് മാറിയാൽ മാത്രം മതി കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് അപ്പൊ നമ്മൾ ബാക്കി ചെയ്ത വണ്ടിയിലെ വർക്കൊക്കെ. നമ്മൾ ചെയിൻ സ്പോക്കറ്റും കാര്യങ്ങളൊക്കെ പുതിയ ഡ്യൂക്ക് 200 ചെയിൻ സ്പോക്കറ്റും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുള്ള ഡ്യൂക്കിന്റെ ഗോൾഡൻ ചെയിൻ ആണ് ആക്കിയിട്ടുള്ള. മൂന്ന് കണ്ണി കട്ട് ചെയ്ത് ലോക്കൊക്കെ ഇട്ട് ഡ്യൂക്കിന്റെ സ്പോക്കറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഡ്യൂക്കിന്റെ സ്പോക്കറ്റ് ആക്കാനുള്ള കാരണം ആ ഒരു ഇനീഷ്യൽ പവർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് 220 ആക്കുകയാണെങ്കിൽ ഇതിന്റെ പകുതി പൈസ ആകത്തുള്ളൂ. അതായത് 2 220 സ്പോക്കറ്റ് ആകുന്ന പൈസയ്ക്കാണ് ഞാൻ ഈ ഒരു ഗോൾഡൻ സ്പോക്കറ്റ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. അപ്പൊ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു വണ്ടിയിലുള്ള അറ്റാച്ച്മെന്റ് എനിക്ക് എത്രത്തോളം ആണെന്ന് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. അല്ലാതെ ഈ 220 ഞാൻ കളഞ്ഞിട്ടൊന്നുമില്ല. എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് കൊണ്ടുനടക്കാൻ പറ്റിയൊരു വണ്ടിയാണിത്. പണ്ട് മുതലേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നതിൻ്റെ വണ്ടിയാണ്. ആ ഒരു വണ്ടിയോടുള്ള ഇഷ്ടം എനിക്ക് ഇപ്പോഴും ഭയങ്കരമാണ്. ഈ രണ്ട് ഓടിക്കുമ്പോൾ ഉള്ള ഒരു ആ ഒരു എന്താണ് ഒരു ഫീല് വേറെതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഡ്യൂക്കിൻ്റെ ഫ്രണ്ട് മൾഗാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് അടിപൊളിയായിട്ടുണ്ട് അല്ലേ. പിന്നെ ഫ്രണ്ട് ടയറും കൂടെ മാറി ഒരു ഓഫ് റോഡ് പർപ്പസ് ടയറും കൂടെ ഇട്ടാൽ കുറച്ചും കൂടെയൊക്കെ നൈസായിരിക്കുള്ളൂ. ഫ്രണ്ട് ലുക്ക് ഇപ്പം അടിപൊളിയായിട്ടുണ്ട്. നൈസല്ലേ, സെറ്റായിട്ട് മൾഗാർഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നേട്ടോ അവന്മാർ. പിന്നെ ടാങ്ക് ഇതിപ്പോൾ എൻ്റെ ടാങ്കല്ല, നമ്മളെ ഒരു ഫ്രണ്ടിൻ്റെ ടാങ്കാണ്. ജസ്റ്റ് 2 ദിവസം ഓടാൻ വേണ്ടി മാത്രം എടുത്ത് വെച്ചതാണ് കേട്ടോ. ഒരു അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും തുടച്ചില്ല. എൻ്റെ ടാങ്ക് പെയിൻ്റ് അടിക്കാൻ വേണ്ടി കൊടുത്തേക്കാണ്. ആ ഒരു ടാങ്ക് കൂടെ കിട്ടാൻ നേരത്ത് ടാങ്ക് കൂടെ കുറച്ചുകൂടെ ഗ്ലോസി ആയിട്ടിരിക്കും. അത് ഇനിയും ഡിലേ ആവുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചെയിൻ സ്പോക്കറ്റും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുള്ള ഈ ഒരു ലുക്ക് ഇപ്പോൾ കാണിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ നമ്മൾ ഫോഗ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 ഫോഗ്ലൈറ്റ് അപ്രോപ്രിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റിന് വെട്ടം കുറവാണ്. ഈ ഒരു ബൾബ് എക്സ്ട്രാ ബൾബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താൽ വെട്ടം കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ ഫോഗ്ലൈറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ബൾബ് മാറ്റാൻ നിന്നില്ല. ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്ത്. റേറ്റ് കുറവാണ്. ഇത് ഡ്യൂക്കിൻ്റെ സെയിം കോപ്പി ഇൻഡിക്കേറ്ററാണ്, ഫ്ലെക്സിബിൾ ടൈപ്പാണ് കേട്ടോ. ഇത് 2.5 രൂപ മാത്രമേ എടുത്തുള്ളൂ. നല്ല വെട്ടമാണ്, ഉണങ്ങി കാണിച്ചു. ഇപ്പോൾ വെയിലത്ത് നിൽക്കുന്നുണ്ടാണ് വലുതായിട്ട് ഇറങ്ങാൻ വരുത്താം. എങ്കിലും വെട്ടമുണ്ട്, കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഫോർക്ക് റൈസർ കയറ്റിയിട്ടുണ്ട്. എന്താ ഈ ഭാഗത്തു നിന്ന് വേറെ കളർ മാറ്റം വരുന്നുണ്ട്. ഈ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ല രീതിക്ക് മാറ്റമുണ്ട്. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നതേ ഒരു എക്സോസ്റ്റും കൂടെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇപ്പോൾ ഇത്രയും ലുക്കിലിട്ട് മാറ്റിയിട്ട് ഒരു എക്സോസ്റ്റും കൂടെ കയറ്റിയാൽ കുറച്ചും കൂടിയൊക്കെ ഒരു മാസമാകും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പിന്നെ എഞ്ചിനോയിൽ എയർ ഫിൽട്ടർ അതൊക്കെ എല്ലാം ചേഞ്ച് ചെയ്ത് വണ്ടി മാസാക്കിയിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ പറയാം. ജസ്റ്റ് വീഡിയോ എടുക്കാനായിട്ട് രേവതി ടീച്ചേഴ്സ് ലിസ്റ്റ് ഒന്ന് വന്നതാണ് കേട്ടോ. മാമനാണ്. ഓക്കെ അമ്മ, താങ്ക് യു. ഓക്കെ മാമനാണ് അരുവാൻ തന്ന നമുക്ക് വീഡിയോ എടുക്കാനായിട്ട്. ഓ പോലീസ്. ഓക്കെ ഇവിടെ നിന്ന് ചെറിയൊരു ഇടവഴിയുണ്ട്. കുറച്ച് ഓഫ് റോഡൊന്നും പറയത്തില്ല, ഇത് വേറൊരു വഴിയാണ് കേട്ടോ. ഫ്രണ്ട് അടുത്ത ബ്രേക്കൊക്കെ ഉണ്ടോ? നല്ല വൈറ്റാണ്. ബ്രേക്ക് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആക്കാറുണ്ട്. പിന്നെ ഈ വൈസർ ഉണ്ടല്ലേ, ഇത് ചെറിയൊരു ആട്ടം ഉണ്ട് കേട്ടോ. അത് ശരിയാവത്തില്ല. ഈ റോഡിൽ കൂടെ തന്നെ ഈ ഒരു കുലുക്കുവാണെങ്കിൽ നമ്മളൊരു നല്ലൊരു കട്ട ഓഫ് റോഡ് പോകുമ്പോൾ നല്ല പ്രശ്നം വരും കേട്ടോ. ഇപ്പം നമുക്ക് ജമ്പ് അടിച്ചാലോ. ഓ ഫളി, അത് കൊള്ളാലോ. ഇവിടെ കയറ്റാൻ പറ്റിയ കൊള്ളായിരുന്നു. അടി ഇടിക്കുമെന്നൊരു ടെൻഷൻ വേണ്ട. ഒരു വീഡിയോ എടുത്തു വരുമോ? ഫ്രീ ആണോ? ഫ്രീ ആണോ? കുഴപ്പമില്ലെങ്കിൽ ബ്രോ ഞാൻ ജസ്റ്റ് ചുമ്മാ അങ്ങോട്ട് കിടക്കണമെന്ന് ഓടാം. ജസ്റ്റ് അത് എനിക്ക് അവിടെ നിന്ന് എടുത്താൽ മതി. സൂമൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ കത്തി കിട്ടലായിട്ട് എടുത്ത ഇടാം. ഓക്കെ എൻ്റെ മോനെ ഇത് കൊള്ളാലോ. അയ്യോ ജമ്പ് കടിക്കാൻ വേണ്ടി സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. വിൽക്കാനൊരു കപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അടി അടിക്കുന്നില്ല.
ജസ്റ്റ് ഒന്ന് ഡ്രിഫ്റ്റ് ചെയ്യാം. മോനെ ലെവല്. ഓക്കെ ബ്രോ, താങ്ക് യു. കിട്ടിയ മതിടാ, സെറ്റ് അടിപൊളി. താങ്ക് യു. വേറെന്താ വരുന്നത്? ഓക്കെ കാണാം. അടിപൊളി ഗൈസ്, സെറ്റ് സ്ഥലം കൊള്ളാം കേട്ടോ. അവന്മാർക്ക് അവിടെ പീസ്ഫുള്ളായിട്ടിരിക്ക. ഓക്കെ, ഇതാ ഒരു എക്സ്പൾസിൻ്റെ അടുത്തോണ്ട് വണ്ടി വെച്ചേക്കണം കേട്ടോ. എക്സ്പൾസും 220 നിൽക്കാമെന്ന് നോക്കിയാൽ രണ്ടും ഏകദേശം ഒരേ പൊക്കമാണ്. കുറച്ചുകൂടെ പൊക്കം 220 ആണെന്നേ ഉള്ളൂ കേട്ടോ. ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷനൊക്കെ നോക്കിയേ. എക്സ്പ്രസിനെ കാട്ടി നല്ല ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഹാൻഡിലിംഗ് പൊസിഷൻ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പരിപാടി നമ്മുടെ ടാങ്കൊക്കെ പെയിൻറ്റ് അടിച്ചതിന് ശേഷം വണ്ടി വേറെ ലുക്കിലോട്ടാവും. കുറച്ചും കൂടെയൊക്കെ എന്താണ് എക്സോസ്റ്റ് മാറ്റുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ ഉടനെ ഇല്ല, എന്നാലും ഒരു രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ എക്സോസ്റ്റൊക്കെ മാറ്റുന്നതായിരിക്കും കേട്ടോ. പിന്നെ വേറെ അലർച്ചുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ടാങ്കിലും അതുപോലെ തന്നെ ഫ്രണ്ട് ഹെഡിലൊക്കെ എന്തെങ്കിലും ഓറഞ്ച് കളർ സ്റ്റിക്കർ വർക്ക് ചെയ്ത് ബോറാവോ? അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്ത്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ അപ്പോൾ തൽക്കാലം ഇവിടെ വെച്ച് വൈൻഡപ്പ് ആക്കിയിട്ട് ചെറിയൊരു വണ്ടിയുടെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പം എന്തായാലും ഗൈസ് നമുക്ക് മറ്റൊരു വീഡിയോ കേട്ടോ, വീണ്ടും വരാം. അതുവരെ.